ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇനി വരാൻ പോകുന്ന എല്ലാ PSC പരീക്ഷകളിലും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് കറണ്ട് അഫയേഴ്സ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനി എഴുതാൻ പോകുന്ന 10th ലെവൽ മെയിൻസ്, 12th മെയിൻസ്, അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് മെയിൻസ് എല്ലാ പരീക്ഷകൾക്കും നമുക്കൊരു 20-ലധികം മാർക്ക് ഈ കറണ്ട് അഫയേഴ്സ് മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ നമ്മൾ ഇപ്പോ ഈ പഠിക്കുന്ന ക്ലാസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 20-21 വർഷങ്ങളിൽ തന്നെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പരീക്ഷകളിലും ഒരുപോലെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഞാൻ ഈ കറണ്ട് അഫയേഴ്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് അതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഞാൻ ഈ സീരീസുകളിലായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് പാർട്ട് നമ്മളിവിടെ തുടങ്ങുകയാണ്. അപ്പൊ ഒരു പാർട്ട് മിസ് ചെയ്യാതെ നിങ്ങൾ കാണുക, നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ഇന്ത്യയിൽ ഈ റീസെന്റ് ആയിട്ട് നടന്ന ചില പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്ടർ ജനറൽ ഓഫ് ഇന്ത്യൻ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSG, നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആര്? MA ഗണപതി. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഗണപതിയാണ്, MA ഗണപതി. 2021 മാർച്ച് 18-നാണ് ഇദ്ദേഹം ഡയറക്ടർ ജനറൽ ഓഫ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡായി നിയമിതനാകുന്നത്. അപ്പം നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം 1986 നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ആക്ട് പ്രകാരം 1986 ഫോം ചെയ്യുന്നതാണ് NSG എന്ന് പറയുന്നത്. ഈ ഒരു ഏജൻസി ഫോം ചെയ്തത് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ആ സമയത്ത് നടക്കുന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇതിനെയൊക്കെ തുടർന്നിട്ടാണ് ഇങ്ങനെ ഒരു നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ഫോം ചെയ്യുന്നത്. അപ്പം അതിന്റെ പ്രസന്റ് ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണെന്ന് ചോദിച്ചാല് MA ഗണപതിയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് സെലക്ട് ചെയ്തിട്ടത് തന്നെയാണ്, നിങ്ങൾ മറക്കാതിരിക്കാം. MA ഗണപതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ന്യൂ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പോ എന്താണ് ഇത്, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? Article 324 കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതിന്റെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? അനൂപ് ചന്ദ്ര പാണ്ഡെ. 2021 June 9 അനൂപ് ചന്ദ്ര പാണ്ഡെ എന്തായിട്ട് ന്യൂ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് നിയമിതനാകുന്നത്. വളരെ റീസെന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയർ ആണിത്, നിങ്ങൾ പ്രത്യേകിച്ച് ഇത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ന്യൂ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അനൂപ് ചന്ദ്ര പാണ്ഡെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇന്ത്യൻ അമേരിക്കൻ ലേഡി അപ്പോയിന്റഡ് ആസ് നാസാസ് ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫ്. അപ്പോ ഇന്ത്യൻ വംശജയായ ഒരു വനിത നാസയില് ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫായിട്ട് നിയമിതയായിട്ടുണ്ട്. ആരാണ് ഇവർ? അതായത് നമ്മുടെ ഇന്ത്യൻ വംശജർ അല്ലെങ്കിൽ ഇന്ത്യക്കാർ അല്ലെങ്കിൽ കേരളീയർ ഏതെങ്കിലും ഒരു ഉയർന്ന പദവി വഹിക്കുകയോ അങ്ങനെ എന്തെങ്കിലും പുതിയ അപ്പോയിന്റ്മെന്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് പ്രത്യേകിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചില ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം ആരാണ് ഇന്ത്യൻ അമേരിക്കൻ ലേഡി, ഇന്ത്യൻ വംശജയായ ഒരു വനിത നാസയിലെ ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫായി റീസെന്റ് നിയമിതയായത്? ഭവ്യലാൽ February 2021 ഈ പോസ്റ്റിലേക്ക് നിയമിതയാകുന്നത്. ഭവ്യലാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മലയാളി IAS ഓഫീസർ അപ്പോയിന്റഡ് ആസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഫോർ പാർലമെന്ററി അഫയേഴ്സ്. അപ്പോ ഒരു മലയാളി IAS ഓഫീസർ ഇപ്പോ റീസെന്റ് ആയിട്ട് എന്താണ് പാർലമെന്ററി അഫേഴ്സിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിതനായി. ആരാണ് ഇദ്ദേഹം? പാർലമെന്ററി കാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിയമിതനായ മലയാളി IAS ഓഫീസർ ആരാണ്? ഓക്കെ, ഞാനൊരു ക്ലൂ തരാം. ഇദ്ദേഹം ഒരു കോർട്ട് ഓർഡർ പ്രകാരമാണ് ഇപ്പൊ ഈ പോസ്റ്റിലേക്ക് പോയിട്ടുള്ളത്. ഹൈക്കോർട്ടിന്റെ ഓർഡർ വാങ്ങിച്ചിട്ടാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. മാത്രമല്ല ഒരു വർഷം ഇദ്ദേഹം എന്താണ് ജോലിയിൽ നിന്നും മാറി ഇരിക്കുകയായിരുന്നു. അതിനുശേഷം 1 ഇയറിന് ശേഷമാണ് ഇദ്ദേഹം വീണ്ടും പുതിയ കോർട്ട് ഓർഡർ പ്രകാരം ജോലിയിൽ പ്രവേശിക്കുന്നത്. മലയാളി കേരളത്തിന് മുമ്പ് IAS ഓഫീസർ ആയിട്ടുണ്ട്, കേരളത്തിലെ കളക്ടർ ആയിരുന്നു. രാജു നാരായണ സ്വാമി മലയാളി IAS ഓഫീസർ അപ്പോയിന്റഡ് ആസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഫോർ പാർലമെന്ററി അഫേഴ്സ് എന്ന് പറയുന്നത് രാജു നാരായണ സ്വാമിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 48th ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ 48th ചീഫ് ജസ്റ്റിസ് ആരാണ്? NV രമണ. NV രമണയാണ്
നമ്മുടെ റീസെന്റ് ആയിട്ട് പുതിയ 48-ാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനാകുന്നത്. ഓക്കെ, അപ്പം ഇതിന് മുമ്പ് ആരായിരുന്നു? എസ് എ ബോബ്ഡെ. എസ് എ ബോബ്ഡെ സ്ഥാനം ഒഴിഞ്ഞ ആ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടാണ് എൻ വി രമണ എന്തായിട്ട് നിയമിതനാകുന്നത്? 48 ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് നിയമിതനാകുന്നത്. അപ്പൊ നമ്മൾ 5 ക്വസ്റ്റ്യൻ പഠിച്ചു, ഇത് 5 ക്വസ്റ്റ്യൻ ഇപ്പോൾ തന്നെ പഠിക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി എൻഎസ്ജിയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ, ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എം എ ഗണപതി, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് അനൂപ് ചന്ദ്ര പാണ്ഡെ, ഇന്ത്യൻ അമേരിക്കൻ ലേഡി അപ്പോയിന്റഡ് ആസ് നാസാസ് ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഭവ്യ ലാലാണ്. മലയാളി ഐ എസ് ഓഫീസർ, എന്താണ് പാർലമെന്ററി കാര്യ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് രാജു നാരായണ സ്വാമി. അതുപോലെ തന്നെ 48-ാമത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് എൻ വി രമണ. അടുത്ത് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മേഖല പഠിക്കണം. നാഷണൽ ഫിലിം അവാർഡ്സ് 2019, 67-ാമത് നാഷണൽ ഫിലിം അവാർഡ്സ് 2019 എന്ന് പറഞ്ഞാല് അത് ഡിക്ലെയർ ചെയ്തത് 2021 മാർച്ചിലാണ്. 2020-21 മാർച്ചിലാണ് അത് ഡിക്ലെയർ ചെയ്യുന്നത്. 67-ാമത്, ഇപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എത്രാമത് എന്നുള്ളതാണ്. 67-ാമത് നാഷണൽ ഫിലിം അവാർഡ്സ് 2019. അപ്പൊ ഞാനത് എല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് അതിന്റെ ബാലൻസ് കുറേശ്ശെ 5 പോയിന്റ് വീതം നമുക്ക് പഠിക്കാം, അതായിരിക്കും നമുക്ക് ഈസി. അതായത് 67th നാഷണൽ ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ഫിലിം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്, ബെസ്റ്റ് ഫിലിം വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് മരക്കാർ ലയൺ ഓഫ് അറേബ്യൻ സീ, മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ഒരു മലയാളം ചലച്ചിത്രമാണ് ബെസ്റ്റ് ഫീച്ചർ ഫിലിം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ഇമ്പോർട്ടൻസ് കൂടുന്നു. അപ്പൊ മോഹൻലാൽ അഭിനയിച്ച മരക്കാർ ലയൺ ഓഫ് അറേബ്യൻ സീ, അറബിക്കടലിന്റെ സിംഹം, മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്നുള്ള ഫിലിമാണ് ബെസ്റ്റ് ഫീച്ചർ ഫിലിം. അടുത്ത ചോദ്യം, മോസ്റ്റ് ഫിലിം ഫ്രണ്ട്ലി സ്റ്റേറ്റ്. അപ്പോൾ ഈ 67th നാഷണൽ ഫിലിം അവാർഡ്സിൽ എന്താണ് മോസ്റ്റ് ഫിലിം ഫ്രണ്ട്ലി സ്റ്റേറ്റ്, ഏറ്റവും സിനിമ സൗഹൃദ സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സിക്കിമാണ്. സിനിമ സൗഹൃദ സംസ്ഥാനമായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് സിക്കിമാണ്. അടുത്തായിട്ട് ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് മികച്ച നടി ആരാണെന്ന് ചോദിച്ചാല് കങ്കണ റണൌട്ട് ആണ്. കങ്കണ റണൌട്ട് ആണ് ഏതൊക്കെ രണ്ട് സിനിമകൾക്കാണ് അവർക്ക് ലഭിക്കുന്നത്. ഒന്നെന്ന് പറയുന്ന മണികർണികയും സെക്കൻഡ് ഫിലിം പങ്ക. മണികർണിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഝാൻസി റാണി, ഝാൻസി റാണിയുടെ മറ്റൊരു പേരാണ് മണികർണിക. അപ്പം മണികർണികയില് ഝാൻസി റാണിയുടെ റോൾ ചെയ്തത് കങ്കണ റണൌട്ട് ആണ്. അപ്പം അവർക്ക് ഈ പങ്ക എന്ന് പറയുന്ന ഫിലിമിനെ കൂടി ചേർത്തിട്ടാണ് ഈ ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് ലഭിക്കുന്നത്. അടുത്തത് ബെസ്റ്റ് ആക്ടർ ആരാണെന്നുള്ളതാണ്. രണ്ട് പേരാണ് ഈ ഒരു ബെസ്റ്റ് ആക്ടറിനുള്ള ഇത് പങ്കിട്ടത്, മനോജ് ബാനർജിയും അതുപോലെ തന്നെ ധനുഷും. ബോളിവുഡ് ആക്ടറായ മനോജ് ബാനർജി, തമിഴ് സൂപ്പർ സ്റ്റാർ ധനുഷ് ആണ് ഈ രണ്ടു പേരും കൂടിയാണ് ഈ അവാർഡ് ഷെയർ ചെയ്തത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മനോജ് ബാജ്പേയിക്ക് ഏതാണ് സിനിമ, ഏത് ഫിലിമിനാണ് കിട്ടിയത്? ഫോർ ഹിസ് ഫിലിം ബോസ്ലേ, ബോസ്ലേ എന്ന് പറഞ്ഞ ഫിലിമിനാണ് മനോജ് ബാജ്പേയിക്ക് കിട്ടുന്നത്. ധനുഷിന് കിട്ടിയത് അസുരൻ, അസുരൻ എന്ന് പറയുന്ന ഫിലിമിനാണ് ആർക്ക് കിട്ടിയത്? ധനുഷിന് ബെസ്റ്റ് ആക്ടർ എന്നുള്ള നാഷണൽ അവാർഡ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡ് ആർക്കാണെന്ന് ചോദിച്ചാല് സഞ്ജയ് പുരൺ സിംഗ് ചൗഹാൻ. സഞ്ജയ് പുരൺ സിംഗ് ചൗഹാൻ ആണ് ബെസ്റ്റ് ഡയറക്ടറിനുള്ള അവാർഡ് ലഭിക്കുന്നത്. അപ്പൊ ഇതിനോടൊപ്പം നമുക്ക് മറ്റൊരു ചോദ്യം പഠിക്കണം. ദാദാ സാഹിബ് ഫാൽക്കെ ഇതിനോടൊപ്പം പ്രഖ്യാപിക്കപ്പെട്ടു, രജനീകാന്തിനാണ് 51-ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ് രജനീകാന്ത് ലഭിക്കുന്നത്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഫിലിം മേഖലയ്ക്കുള്ള ഏറ്റവും വലിയ അവാർഡാണ്, ഹയസ്റ്റ് അവാർഡ് ഗിവൺ ടു റെക്കഗ്നൈസ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഫിലിം പേഴ്സണാലിറ്റീസ് ടുവേർഡ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ സിനിമ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഇത് റീസെന്റ് ആയിട്ട് ലഭിച്ചത് ആർക്കാണ്? രജനീകാന്ത്. ഓക്കെ, 51-ാമത് അവാർഡാണിത്. അപ്പൊ നമ്മള് 5 പോയിന്റ് ഇവിടെയും പഠിച്ചു. ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് മരക്കാർ അറബിക്കടലിന്റെ സിനിമ, ഫിലിം ഫ്രണ്ട്ലി സ്റ്റേറ്റ് സിക്കിം, ബെസ്റ്റ് ആക്ട്രസ് കങ്കണ റണൌട്ട്, മികച്ച നടൻ എന്ന് പറഞ്ഞ രണ്ടുപേരാണ് മനോജ് ബാജ്പേയും ധനുഷും. അടുത്തത് ബെസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് സഞ്ജയ് പുരൺ സിംഗ് ചൗഹാനാണ്. സഞ്ജയ് പുരൺ സിംഗ് ചൗഹാൻ, ദാദാ സാഹിബ് ഫാൽക്കെ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ രജനീകാന്ത്. അടുത്തതായിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജനറൽ കറന്റ് അഫയേഴ്സ് ആണ് പറയുന്നത്.
സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ഗാർഹിക പീഡനങ്ങൾ ചെറുക്കാനായി കേരള വനിതാ ശിശു വികസന വകുപ്പ് തപാൽ വകുപ്പുമായി ചേർന്ന് ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? രക്ഷാദൂത്. അപ്പൊ എന്താണ് ഈ രക്ഷാദൂത് പദ്ധതി? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അതായത് നമ്മുടെ അക്ഷര അഭ്യാസം ഇല്ലാത്ത വനിതകൾക്കും അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കും എന്തെങ്കിലും ഗാർഹിക പീഡനങ്ങൾ നേരിട്ട് കഴിഞ്ഞാല് അവർക്ക് നേരെ പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് തപാൽ എന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പൊ എന്താണ്, അവിടുത്തെ ഓഫീസർമാരുടെ സഹായത്തോട് കൂടി ഒരു വൈറ്റ് പേപ്പറില് നമ്മുടെ ഫുൾ അഡ്രസ്, പേര് പോലും എഴുതണമെന്നില്ല, ഫുൾ അഡ്രസ് എഴുതിയിട്ട് ഒരു കവറിന് പുറത്ത് തപാൽ എന്ന് എഴുതി അവിടെ കൊടുക്കുക. അപ്പൊ അവിടുത്തെ എന്താണ് അവിടുത്തെ ഓഫീസേഴ്സ് തന്നെ ഇതിനെ സ്കാൻ ചെയ്ത് നേരെ വനിതാ വകുപ്പിന് വനിതാ കമ്മീഷനൊക്കെ ഇത് അവരെ തന്നെ അയച്ചു കൊടുക്കും. അപ്പൊ അവരുടെ സഹായം ഇല്ലാതെ തന്നെ ചെയ്യണമെങ്കിൽ വെറുതെ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, അതിൽ നമ്മുടെ ഫുൾ അഡ്രസ് എഴുതുക, കവറിന് പുറത്ത് തപാൽ എന്ന് എഴുതിയിട്ട് അവിടെ കൊണ്ടുപോയി പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുക. അപ്പം ഇതാണ് രക്ഷാദൂത് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഓക്കെ, അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കീമാണിത്, ഒരു പദ്ധതിയാണ് രക്ഷാദൂത്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ തരിശുരഹിത പഞ്ചായത്ത്. സംസ്ഥാനത്തെ ആദ്യ തരിശുരഹിത പഞ്ചായത്ത് ഏതാണെന്ന് വെച്ചാല് തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കലാണ്. ചെങ്കലാണ്, തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കലാണ് സ്റ്റേറ്റിലെ, നമ്മുടെ കേരള സ്റ്റേറ്റിലെ ആദ്യ തരിശുരഹിത പഞ്ചായത്ത്. അടുത്ത ചോദ്യം, ഫ്രീ റൈഡ് ഫോർ വുമൺ ഇൻ ഗവൺമെന്റ് കാർ ആൻഡ് ബസ്. വുമൺ എന്നാണിത്, വനിതകൾക്ക് ഗവൺമെന്റ് ബസ്സുകളിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കി ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബാണ്. 2021 ഏപ്രിലാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഇത് ലോഞ്ച് ചെയ്യുന്നത് എന്താണ്, 2021 ഏപ്രിൽ മാസത്തിലാണ്. അപ്പൊ പഞ്ചാബിൽ സ്ത്രീകൾക്ക് ഗവൺമെന്റ് ബസ്സുകളിൽ എന്താണ് പൈസ കൊടുക്കാതെ തന്നെ യാത്ര ചെയ്യാൻ പറ്റും. നമ്മുടെ കേരളത്തിലും കൂടി ഇത് വരണമായിരുന്നു അല്ലേ. ശരി, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദ സെക്കൻഡ് സ്റ്റേറ്റ് ലോഞ്ചസ് ഹെൽത്ത് ഇൻഷുറൻസ് ഫോർ ഓൾ സിറ്റിസൺസ്. എല്ലാ സിറ്റിസൺസിനും ഹെൽത്ത് ഇൻഷുറൻസ് ലഭ്യമാക്കിയ രണ്ടാമത്തെ സ്റ്റേറ്റ് ഏതാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ സ്റ്റേറ്റ് എല്ലാ സിറ്റിസൺസിനും ഹെൽത്ത് ഇൻഷുറൻസ് ഏർപ്പെടുത്തി, ഏതാണ് ചോദിച്ചാൽ രാജസ്ഥാനാണ്. ചിരഞ്ജീവി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം പ്രകാരമാണ് ഇത് നടപ്പാക്കിയിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ മറ്റൊരു ചോദ്യമുണ്ട്, ആദ്യത്തെ സ്റ്റേറ്റ് എല്ലാ സിറ്റിസൺസിനും ഹെൽത്ത് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണെന്നുള്ള ചോദ്യം, അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിന്റെ ആൻസർ. അടുത്തൊരു പോയിന്റ് ആയിട്ട് പഠിക്കാം, എന്താണ് കേരള സ്റ്റേറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന മാസ് വാക്സിനേഷൻ ക്യാമ്പയിൻ ഏതാണ്? ദ ക്രഷിംഗ് കർവ് എന്നാണ് എന്താണ് കേരള സ്റ്റേറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ലോഞ്ച് ചെയ്ത പുതിയ ക്യാമ്പയിൻ ആണ് വാക്സിനേഷന് വേണ്ടിയിട്ട്. ഓക്കെ, വാക്സിനേഷൻ ക്യാമ്പയിന്റെ പേരാണ് ദ ക്രഷിംഗ് കർവ്. ക്രഷിംഗ് കർവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ക്യാമ്പയിന്. ഓക്കെ, അപ്പോ നമ്മള് ഒരു 15 ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചില ഫാക്ട്സും പഠിച്ചു. അപ്പൊ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.